Live funziona. Ecco, rimbocco. ടീമുകളും ഗ്രൗണ്ടിൽ എത്രയും വേഗം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇന്നത്തെ ആവേശജനകമായ ഫൈനൽ മത്സരത്തിൽ ചർച്ച് വടതലയെ സെന്റ് മേരീസ് ചർച്ച് ഞാറക്കൽ നേരിടുന്നു. കറുത്ത ജേഴ്സി അണിഞ്ഞ് ഗ്രൗണ്ടിന്റെ വടക്ക് ഭാഗത്ത് ഫീൽഡ് ചെയ്തിരിക്കുന്നത് ടീം എസ് എച്ച് ചർച്ച് വടതല.
വെള്ള ജേഴ്സി അണിഞ്ഞ് ഗ്രൗണ്ടിന്റെ തെക്ക് ഭാഗത്ത് ഫീൽഡ് ചെയ്യാൻ ഒരുങ്ങുന്നത് സെന്റ് മേരീസ് ചർച്ച് ഞാറക്കൻ. അയ്യോ പ്രിയ കായിക പ്രേമികളെ, സേക്രഡ് ഹാർട്ട് സെവൻ എ സൈഡ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ഉടനെ ആരംഭിക്കുന്നു. വെള്ള ജേഴ്സി അണിഞ്ഞ് ഗ്രൗണ്ടിൽ നിരന്നിരിക്കുന്നത് സെന്റ് മേരീസ് ചർച്ച് ഞാറക്കൽ. കറുത്ത ജേഴ്സി അണിഞ്ഞ് ഗ്രൗണ്ടിൽ ലൈനപ്പ് ചെയ്തിരിക്കുന്നത് എസ് എച്ച് ചർച്ച് വടുതല. ഇരു ടീമുകളും തമ്മിലുള്ള ആവേശോജ്വലമായ ഫൈനൽ മത്സരം ഉടനെ ആരംഭിക്കുന്നു. നമ്മുടെ ഫൈനലിന് മുന്നോടിയായി ടീമുകളെ പരിചയപ്പെടുന്നതിനായി കെ സി വൈ എം അതിരൂപത ഡയറക്ടർ ഫാദർ ജൂലിയസ്, സിസ്റ്റർ ജയ ഫ്രാൻസിസ് എ എസ് എം ഐ കോൺക്രിയേഷൻ പ്രൊവിൻഷ്യൽ, എസ് എച്ച് പള്ളി കൺവീനർ കൊച്ചാപ്പു കുണ്ടുകുളങ്ങര എന്നിവരെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ടീമംഗങ്ങളെ നിങ്ങളുടെ അറിവിലേക്കായി പരിചയപ്പെടുത്തുന്നു. ആദ്യമേ തന്നെ എസ് എച്ച് ചർച്ച് വടുതല, ആന്റണി ഫ്രാൻസി, ഡിജോ ജോർജ്, അലൻ ബിജോയ്, അതുൽ കെ ജോസഫ്, അലൻ എസ് എബ്രഹാം, ജെബിൻ വർഗീസ്, ചാൾസ് പീപ്പോൾ, ക്രിസ്റ്റഫർ മാർട്ടിൻ, ജോയൻ ജോയ്, ഫ്രാൻസിസ് ജനിൽ, ആൻഡ് ഫൈനലി ഡിയോൺ അജു. സെന്റ് മേരീസ് ചർച്ച് ഞാറക്കൽ ടീമംഗങ്ങളുടെ പേര് താഴെ പറയുന്നു. തോമസ് ബെന്നി, ബെന്നൽ ബെന്നി, റൊണാൾഡ് ദേവസി, അലൻ പി അനിൽ, അശ്വിൻ സെബാസ്റ്റ്യൻ, ഫ്രാൻസിസ് വി കെ, മാത്യു എം എസ്, ഡെനിൽ ജോയ്, സാം തോമസ്, ജെയ്മോൻ ജോണി, മാർഷൽ പി ബെന്നി, ജഗാൻ ജോസ്. ഇന്നത്തെ ഫൈനൽ മത്സരം നിയന്ത്രിക്കുന്ന റഫറീസിനെ പരിചയപ്പെടുത്തുന്നു. മിസ്റ്റർ സന്ദീപ്, ലൈൻ അമ്പയേഴ്സ് മിസ്റ്റർ ആകാശ്, മിസ്റ്റർ ഇക്ബാൽ,
വിളിക്ക് പുള്ളിനെ ഞാൻ വിളിച്ചിട്ട് പറ. രാജു വല്ലാരെങ്കിലും കളി തുടങ്ങണേക്ക് പറ. സെന്റ് മേരീസ് ഞാറക്കിലും മടുതല സെക്കട്ടാട് ദേവാലയത്തിലെ യുവജനങ്ങൾ തമ്മിലുള്ള വാർഷിക നിയമനസരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പറയാമെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ വൻപന്മാരും അണിനിരന്ന കേരളത്തിൻ്റെ മണ്ണിൽ ഇപ്പോൾ ഡോൺ ബോസ്കോ ദേവാലയത്തിൻ്റെ ഈ പുണ്യഭൂമിയിൽ മനോഹരമായ ഒരു സൂപ്പർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ഗെയിം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ള ജേഴ്സി സെന്റ് മേരീസ് ഞാറക്കിലും ഏകദേശം കറുപ്പോട് കൂടിയ നീല ജേഴ്സിയിൽ സെന്റ് മേരീസ് ബസലിക്കയിലെ സെന്ററുകളിൽ ഒന്നായ വടുതല സെക്രട്ടറി ദേവാലയത്തിലെ യുവജനങ്ങൾ അണിനിരക്കുന്നു. മനോഹരമായ വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പന്ത് സെക്രട്ടറി ഗാർഡിന്റെ യുവജനത്തിന്റെ കയ്യിൽ ജേഴ്സ് നമ്പർ 23 ഞാറക്കൽ പള്ളിയിലെ ഗോൾ കീപ്പർ ഇപ്പോൾ സെന്റ് മേരീസ് ഞാറക്കൽ അനുകൂലമായൊരു കിക്ക് ഇട്ടിരിക്കുകയാണ്. ഗോൾ കീപ്പർ എടുക്കുന്നു ജേഴ്സി നമ്പർ 1. ഫോർവേഡ് പ്ലെയർ തിരിഞ്ഞിരിക്കുന്നു. സെൻട്രൽ മിഡ് ഇതാ പന്തുമായി മുന്നോട്ട് നീങ്ങുന്നു. ഗോൾ മുഖത്ത് ലക്ഷ്യമാക്കി ഒരു സൂപ്പർ ഷോട്ട് ശ്രമിക്കുന്നു. ബോൾ ഒരു ത്രോ അനുകൂലമായി വടുതലയ്ക്ക് ലഭിക്കുന്നു. വടുതലയുടെ ത്രോ കൃത്യമായി സെന്റ് മേരീസ് ഞാറക്കിലിന്റെ ജേഴ്സി നമ്പർ 4 പിടിച്ചെടുക്കുന്നു. പഠിത്തലേക്ക് അനുകൂലമായ ഒരുത്രോ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇക്കിടുന്നു കേസ് നമ്പർ 22 പഠിത്തലയുടെ സൂപ്പർ പ്ലെയർ അച്ചു ഇപ്പോൾ പന്തുമായി മുന്നേറുന്നു. ബോൾ ഔട്ട് വരികയാണ്.
ഇപ്പോൾ വടുതലയ്ക്ക് അനുകൂലമായ ഒരു ത്രോ നീണ്ടു ലഭിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് മൈതാനത്തേക്ക് ബോൾ നീട്ടിയെടുക്കുന്ന കാര്യം ഉൾപ്പെടുത്തുകയാണ്. ത്രോ എടുക്കുന്ന ജേഴ്സി നമ്പർ 23 പരസ്പര ധാരണയുടെ കൂടെ കളി മുന്നേറുകയാണ്. കളി പുനരാരംഭിക്കുന്നു. ത്രോ കൃത്യമായി വരുതലയുടെ കാലുകളിൽ ലഭിക്കുന്നു. ബോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. കിടക്കുന്നു. ബോൾ ഔട്ട് പോയിരിക്കുകയാണ്. വരുതലയ്ക്ക് അനുകൂലമായൊരു ബോൾ കിടക്കുന്നു. വടുതലയുടെ ഗോളി അലൻ ഇപ്പോൾ കിക്കെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. കിക്ക് കൃത്യമായി തന്നെ ഞാറക്കലിന്റെ സെൻട്രൽ മിഡിന്റെ കയ്യിലേക്ക് ലഭിച്ചിരിക്കുകയാണ്. ജേഴ്സി നമ്പർ 4 ജേഴ്സി നമ്പർ സെൻട്രും തമ്മിലുള്ള ഒരു വാശിയുടെ മുന്നേറ്റമായിരുന്നു. ഒരു പുഷി റഫറി കൃത്യമായി ലഭിച്ചിരിക്കുകയാണ്. ചാർജിങ് എന്നൊക്കെ പറയാം. ഞാറക്കൽ അനുകൂലമായ ഷോട്ട് ലഭിച്ചിരിക്കുകയാണ്. ഒരു ഫ്രീ ബ്ലോക്ക് ഇല്ലാത്ത ഒരു ഫ്രീ കിക്ക് ലഭിച്ചിരിക്കുന്നു. കൃത്യമായി ഡിഫൻസ് നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. പിന്നെ വടുതലയ്ക്ക് അനുകൂലമായ ഒരു ഗോൾ കിക്ക് ലഭിച്ചിരിക്കുന്നു. കിക്കെടുക്കുന്നു അലൻ അലൻ സിജു. വടുതലയിലെ ബോളുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുകൊണ്ടായിരിക്കണം ചില ബോളുകളൊക്കെ പുറത്തേക്ക് പോകാൻ കാരണമാകുന്നുണ്ട്. ആ ബോളുകളെ കൃത്യമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഗോളാകാനും സാധ്യതയുണ്ട്. ഈ അവസരം കൃത്യമായി മനസ്സിലാക്കി ഞാനൊക്കെ ചെന്നൈ സുഖജനങ്ങൾ കൃത്യമായി മുന്നേറുകയാണ്. ദ സെൻറ്റർ ബോൾ കൃത്യമായി വന്നിരിക്കുന്നു. പിന്നെയും ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റാതെ പോകുന്നതുകൊണ്ട് അത് ഔട്ട് പോകുന്നു. ഒരു കോർണർ കിക്ക് ഞാറക്കിൽ അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ്. ഞാറക്കിലിന്റെ സൂപ്പർ പ്ലെയർ ഇപ്പോൾ കിക്കെടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. കോൺ മുഖത്തേക്ക് ഏകദേശം കൃത്യം പായുന്ന തരത്തിലുള്ള ഗോളാണ് പരിശ്രമിച്ചത്. പക്ഷേ വികസനമായി ഗോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. മൈതാനത്തിന്റെ പുറത്തേക്ക് പോകുന്ന ബോളുകൾ എത്രയും പെട്ടെന്ന് എടുത്തു കൊടുക്കുക. അതോടൊപ്പം തന്നെ മൈതാനത്തേക്ക് ബോളുകൾ ഇട്ടു കൊടുക്കാനും സംഘാടകർ പരിശ്രമിക്കണം. ഞാറക്കൽ വാശിയോടുകൂടെ മുന്നേറുകയാണ്. ബോൾ ഇപ്പോൾ ഞാറക്കൽ യുവജനങ്ങളുടെ കയ്യിൽ. കൃത്യമായി പിന്നെയും ഓഫ് ഫൗൾ വിളിച്ചിരിക്കുകയാണ്. ജേഴ്സി നമ്പർ 31 ഞാറക്കലിന് വേണ്ടി പിന്നെയും കോർണർ എടുക്കുന്നു. അതൊരു ഓഫായതുകൊണ്ട് തന്നെ തിരിച്ച് ബോള് വരുതല സെക്കൻഡ് ഹാർട്ടിന്റെ യുവജനങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു. കിക്കെടുക്കുന്നു ജേഴ്സി നമ്പർ പിന്നെയും ഞാറക്കൽ സെൻട്രൽ മിഡ് ബോൾ കളക്ട് ചെയ്തിരിക്കുകയാണ്. ലെഫ്റ്റ് വിങ്ങിലൂടെ ബോളുകൾ കയറുകയാണ്. അത് ബോള് ലക്ഷ്യം കാണാതെ പുറത്തേക്ക് വീഴുകയാണ്. വരുതലയ്ക്ക് അനുകൂലമായ ഒരു ഗോൾ കിക്ക് ലഭിച്ചിരിക്കുകയാണ്. ടുക്കെടുക്കുന്നു ജേഴ്സി നമ്പർ 23 ആശയപരമായ എന്തോ സംഭവിച്ചു എന്ന് തോന്നുന്നു. ബോൾ കൃത്യമായി സ്പീക്കറിൽ അടിച്ച് പടുത്തലയ്ക്ക് അനുകൂലമായ ഒരു ത്രോ ലഭിച്ചിരിക്കുകയാണ്. പടുത്തലയുടെ ജോസിന് ഞാറക്കലിന്റെ ജേഴ്സി നമ്പർ 4 ബോൾ കളക്ട് ചെയ്തിരിക്കുന്നു. ബോൾ കൃത്യമായി ലെഫ്റ്റ് ഫോർവേഡ് പ്ലെയർ ബോൾ എടുത്തിരിക്കുകയാണ്. അക്ഷ കൃത്യമായി ബോൾ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. വടുതലയുടെ സെന്റർ ബാക്ക് വടുതലയുടെ സൂപ്പർ ഗോളി അലൻ കൃത്യമായി ബോൾ കളക്ട് ചെയ്തിരിക്കുകയാണ്. അത് ഓഫ്
ഫൗൾ വിളിച്ചിരിക്കുകയാണ്. പടത്തിലേക്ക് അനുകൂലമായ ഒരു ഗോൾ കിക്ക് കൂടെ ലഭിച്ചിരിക്കുന്നു. എടുക്കുന്ന അലൻ സിജു ബോള് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഞായറക്കൽ സെന്റ് മേരീസിന് അനുകൂലമായ ഒരു ത്രോ ലഭിച്ചിരിക്കുന്നു. ഫൗൾ ത്രോ ആയിരുന്നു തോന്നുന്നു. എടുക്കുന്നു വടുതലയിലെ പയർ ത്രോ എടുക്കുന്നു. ബോൾ കൃത്യമായി ലെഫ്റ്റ് വിങ്ങിലേക്ക് പായിച്ചിരിക്കുകയാണ്. ആ ബോൾ കളക്ട് ചെയ്തിരിക്കുന്നു ഞായറക്കൽ. ഒത്തുതിരിച്ച് പിടിക്കാൻ വേണ്ടി ഞായറക്കൽ പരിശ്രമിക്കുകയാണ്. ദയവ് ചെയ്ത് ട്രോഫികൾ പൊട്ടിക്കരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നു. ഈ കളിയുടെ ലൈവ് ഇതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് കാണിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. കൃത്യമായി വടുതല കളക്ട് ചെയ്തിരിക്കുകയാണ്. തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമത്തിൽ ഞായറക്കൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ബോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഈ കളിയുടെ ലൈവ് യൂട്യൂബിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. KCYM വടുതല എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിലൂടെയാണ് ലൈവ് പോയിരിക്കുന്നത്. കൃത്യമായി ഞാറക്കൽ അനുകൂലമായൊരു ഷോട്ട് ലഭിച്ചിരിക്കുകയാണ്. റഫറി കൃത്യമായ കളി നിയന്ത്രിക്കൊണ്ട് തന്നെ കളിയുടെ മനോഹാരിതയ്ക്ക് നഷ്ടം വരുന്നത് മുന്നോട്ട് പോവുകയാണ്. ടിക്കറ്റിരിക്കുകയാണ് ഞാറക്കൽ സെന്റ് മേരീസ് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. കേസ് നമ്പർ സെൻട്രലിൽ ആ ബോൾ തിരിച്ചുപിടിക്കുക. കേസ് നമ്പർ 4 കൃത്യമായി ലെഫ്റ്റ് വിങ്ങിലൂടെ ബോൾ കയറുകയാണ്. ഇത് ഗോളാക്കുമോ എന്നൊരു ചോദ്യം, പക്ഷേ വിഫലമായി അത് പുറത്തേക്ക് പോയിരിക്കുകയാണ്. എങ്കിലും പ്രതിരോധത്തിൻ്റെ വലിയ കോട്ട വടുതല തീർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഗോള് അടിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും പാളുകയാണ്. എങ്കിലും കളി മുന്നേറുന്നു. വടുതലയുടെ വലിയൊരു മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പിന്നെയും പുറത്തേക്കായി പോയിരിക്കുകയാണ്. ഗോൾ കിക്ക് ലഭിക്കുന്നു. സെന്റ് മേരീസ് ഞായറക്കൽ ഡിഫൻസ് പ്ലെയർ കൃത്യമായി പുറകിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഗോളി അത് കൃത്യമായി വിട്ട് ഇപ്പോൾ വടുതലയ്ക്ക് അനുകൂലമായൊരു ഗോൾ കിക്ക് ലഭിച്ചിരിക്കുകയാണ്. KCYM പ്രസിഡന്റ് തോമസ് പോൾ എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റ് റിപ്പോർട്ട് ചെയ്യണം. കളി തുടരുകയാണ്. വടുതലയ്ക്ക് അനുകൂലമായൊരു ഗോൾ കിക്ക് പിന്നെ ലഭിച്ചിരിക്കുന്നു. ഈ കളി സ്പോൺസർ ചെയ്തിരിക്കുന്ന അബ്ബി ബേക്കേഴ്സ് ആണ്. അബ്ബി ബേക്കേഴ്സിന് ഈ കളി സംഘടിപ്പിച്ചതിനും അതിനുള്ള സ്പോൺസർഷിപ്പിനുള്ള നന്ദിയും പ്രത്യേകമായിട്ട് ആശംസകളും പറയും. അനുകൂലമായൊരു കോർണർ പിന്നെ ലഭിച്ചിരിക്കുകയാണ്. കോർണറുകൾ കൃത്യമായി വലക്കുള്ളിൽ അകത്തേക്ക് അടിച്ചു കയറ്റുമ്പോഴാണല്ലോ ഗോളുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് ഗോളാകുമെന്ന വലിയൊരു ചോദ്യം. കൃത്യമായൊരു ഒരു ഷോട്ടാണ് ഞായറക്കൽ എടുത്തത്, പക്ഷെ കളക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് വിഫലമായി പോയിരിക്കുകയാണ്.
ത്രോ എടുത്തിരിക്കുകയാണ്. അച്ചു കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. അച്ഛുവിൻ്റെ ബോൾ കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് പിന്നെയും ഔട്ട് പോയിരിക്കുന്നു. സെന്റ് മേരീസ് മിയാറക്കിൽ അനുകൂലമായൊരു തോയാണെന്ന് തോന്നുന്നു ലഭിച്ചിരിക്കുന്നത്. അതൊരു ഗോൾ കിക്കായി എടുക്കാൻ പോവുകയാണ്. ത്രോ എടുക്കുന്നു. മിയാറക്കിന് അനുകൂലമായൊരു ത്രോ. കൃത്യമായി ജേസ് നമ്പർ 4 അത് കളക്ട് ചെയ്യുന്നു. നല്ല റൈറ്റ് സ്ട്രിംഗിലേക്ക് ഒരു പാസ് കൊടുത്തിരിക്കുകയാണ്. ആ പാസ് കൃത്യമായി സെന്ററിൽ കളക്ട് ചെയ്തിരിക്കുന്നു. വടുതലയുടെ ഗോളി കൃത്യമായി കളക്ട് ചെയ്ത് പിടിച്ചിരിക്കുന്നു. അത് ഓഫായിരുന്നു. ഗോൾ കിക്കിനായി റഫറി ആവശ്യപ്പെടുകയാണ്. 20 മിനിറ്റിന്റെ ആദ്യത്തെ പാദം ഏകദേശം 15 മിനിറ്റിന്റെ ആദ്യത്തെ പാദം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രീ കിക്ക് എടുക്കുന്നു. വടുതലയുടെ പ്ലെയർ കൃത്യമായി ഗോൾ മുഖത്തേക്ക് പായിക്കുന്ന ഷോട്ട്. ഇതാ ഒന്നാമത്തെ പാദം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗോൾ നില 0-0. 5 മിനിറ്റ് ബ്രേക്ക്. അതിനുശേഷം 15 മിനിറ്റിന്റെ അടുത്ത പാദം ആരംഭിക്കുന്നു. ഈ മത്സരത്തിന്റെ ഫസ്റ്റ് എവറോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫാദർ ജോസഫ് കണ്ടത്തിൽ എവർ റോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്ത് സെന്റ് ജോസഫ് പ്രൊവിൻസ് ASMI. പ്രത്യേകമായിട്ട് സിസ്റ്റേഴ്സിനും അവരുടെ പ്രൊവിൻസ് ടീമിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ പരിയൻ പാറയിൽ എവർ റോളിംഗ് മെമ്മോറിയൽ ട്രോഫിയാണ്. പ്രത്യേകമായിട്ട് ജോസി പാറയിൽ എന്ന സുഹൃത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ മത്സരത്തിനപ്പുറം ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് ഗോളി, കളിച്ച എല്ലാ പ്ലെയേഴ്സിനുമുള്ള സർട്ടിഫിക്കറ്റ്സ്, മെഡലുകൾ നൽകപ്പെടുകയാണ്. കളിയുടെ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. ഇതുവരെ കളിച്ച ഗെയിം പ്ലാൻ എങ്ങനെ മാറ്റാമെന്ന് ഇരു ടീമുകളും ചിന്തിക്കുന്നു. ഇരു ടീമിൻ്റെയും മാനേജേഴ്സ് അതോടൊപ്പം തന്നെ നിർദ്ദേശ കമ്മിറ്റി അംഗങ്ങൾ ഇപ്പോൾ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. വടുതലയുടെ ശക്തമായ തീരുമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സെക്കൻഡ് ഹാഫിൽ എന്ത് നടക്കുമെന്ന് വലിയൊരു ചോദ്യം. ഈ കളി കണ്ടറിയാമെന്ന് ഇരു ടീമുകളും പറയുകയാണ്. പ്രതീക്ഷയുടെ കൂടെ ഇരു ടീമുകളുടെ കാണികൾ കാത്തിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാണികൾക്കും നന്ദി പറയുകയാണ്. KCA വടുതലയുടെ പേരിലും അതോടൊപ്പം എറണാകുളം അംഗമാലയത്തിലെ KCA സംഘടനകളുടെ പേരിലും നന്ദി പറയുന്നു. എല്ലാ പ്ലേയേഴ്സിനും എല്ലാ ആശംസകളും എല്ലാ അനുമോദനങ്ങളും അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെയായിരിക്കുന്നു ഞാറക്കൽ പള്ളിയിലെ കൊച്ചുച്ചൻ ജിത്തു പള്ളിപ്പാട്ടച്ചൻ ടീമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കുന്നത്. ജിത്തച്ഛന്റെ സാന്നിധ്യം ടീമിനെ എത്രത്തോളം വിജയത്തിലെത്തിക്കുമെന്ന് വലിയൊരു പ്രതീക്ഷയോട് കൂടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ KCA ഗ്രൂപ്പിലെ ഡയറക്ടർ ജൂലിയസ് കരവിന്ദരച്ചൻ ഇവിടെ ആയിരിക്കുന്നുണ്ട്. മുസ്ലിംഗ വികാരി മോൺസിനോർ ആൻഡ് മരികളും സഹവികാരി ബിനോയ് പാണാട്ടച്ചനും എത്രയും പെട്ടെന്ന് ഇവിടെ എത്തുന്നതാണ്. എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും ഒരിക്കൽ കൂടെ സ്വാഗതവും നന്ദിയും പറയുകയാണ്. ഡയറക്ടർ ഷിബു ഡോംബോസ്കോ എല്ലാ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുകയാണ്. അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കളിയുടെ രണ്ടാം ഭാഗം ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രം. കാത്തിരുന്ന ആവേശത്തിന്റെ കളിയുടെ സമയം അടുത്തിരിക്കുകയാണ്. തീപാറുന്ന വെടിയുണ്ടകൾ പോലെ പാറുന്ന ഷോട്ടുകൾ ഇരു ടീമുകൾ മുതിർക്കുന്ന ഒരു പ്രതീക്ഷയോടു കൂടിയാണ് എല്ലാവരും ആയിരിക്കുന്നത്. ഞാറക്കൽ യുവജനങ്ങൾ ശക്തമായി തീരുമാനങ്ങൾ എടുക്കുന്നു. അതോടൊപ്പം തന്നെ വടുതല KCA യുവജനങ്ങളും ശക്തമായി തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഇരു ടീമിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇവിടെ ആയിരിക്കുന്ന എല്ലാ കാണികളെയും ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നൊരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. കളിയുടെ സെക്കൻഡ് ഹാഫിനുള്ള ഇതാ വിസൽ റഫറി മുടക്കി കഴിഞ്ഞു. എത്രമേൽ ടീമുകൾ അണിനിരക്കണമെന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വടുതലയുടെ പോസ്റ്റ് ഇനി മുതൽ ഞാറക്കലിനും, ഞാറക്കലിന്റെ പോസ്റ്റ് ഇനിയുള്ള സെക്കൻഡ് ഹാഫിൽ വടുതലയെ വീട്ടെടുക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം
കണ്ടറിയാം എന്ന തീരുമാനത്തോടുകൂടി എല്ലാ കളികളുമായി ഈ കളികളുടെ ലൈവ് യൂട്യൂബിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ നന്ദിയും അനുമോദനങ്ങളും. ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഡിപ്സൺ. ഡിപ്സന് എല്ലാ നന്ദിയും എല്ലാ അനുമോദനങ്ങളും മറ്റുതല കെ സി വിന്റെ തിരുമുന്നേകൾ. ഇത് ഡിപ്സൺ വന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല എന്ന കാര്യം ഒരിക്കലും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. വട്ടതലയുടെ ചങ്കിടിപ്പ് വട്ടതല കെ സി എമ്മിന്റെ പ്രസിഡന്റ് തോമസ് കോളിനും ഈ കളിയുടെ എല്ലാ അനുമോദനങ്ങൾ. സെക്കൻഡ് ഹാഫ് ആരംഭിച്ചിരിക്കുകയാണ്. ബോൾ കിക്ക് എടുത്തത് വട്ടതല കെ സി വയ്യും. ഇതാ സെൻട്രൽ മിഡിലേക്ക് ആ ബോൾ പാസ് ചെയ്തിരിക്കുകയാണ്. കൃത്യമായി ഗോളി എന്ന് പിടിച്ചിരിക്കുകയാണ്. ചെറിയൊരു ബുദ്ധിമുട്ടിലേക്ക് കയറുകയാണ്. ദയവ് ചെയ്ത് കളിയുടെ ഭംഗിയും അതിൽ മനോഹാരിതയും നഷ്ടപ്പെടുത്തുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. കളിയുടെ സൗഹൃദവും കളിയുടെ പ്രത്യേകമായ ഗൗരവം കണക്കിലെടുത്ത് കളിക്കണം. റഫറിയുടെ തീരുമാനങ്ങൾ അന്തിമമായിരിക്കും. റഫറിയുടെ തീരുമാനമനുസരിച്ച് കളി നിയന്ത്രണ വിധേയമായിരിക്കണമെന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇത് ദേവാലയത്തിൻ്റെ പേരിലുള്ള കളിയായിട്ട് തന്നെ കളിയുടെ നന്മയും അതോടൊപ്പം തന്നെ സമാധാന അന്തരീക്ഷവും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. കളി തുടരുകയാണ്. കളിയുടെ സംഘാടകർ പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുകയാണ്. രണ്ടാം ഭാഗം തുടരുകയാണ്. റഫറി കൃത്യമായി നിയന്ത്രണ വിധേയമാക്കുന്നു. രണ്ടു പേർക്കും യെല്ലോ കാർഡ് കൊടുത്ത റഫറി കളിയെ നിയന്ത്രണ വിധേയമാക്കുന്നു. റഫറിക്ക് എല്ലാം ബോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. വടതലയ്ക്ക് അനുകൂലമായ ഒരു ഗോൾ കിക്ക് ലഭിച്ചിരിക്കുന്നു. ഗോൾ കിക്ക് എടുക്കുന്നു. വടതലയുടെ ഗോളി അലൻ അത് പുറത്തിരിക്കുകയാണ്. പറ്റുമോ എന്ന് ചിലർ സംശയം എഴുന്നേക്കുന്നു. ആ ബോള് ഇതാ കൃത്യമായി പുറത്തേക്ക് അടിച്ചു കളഞ്ഞ് കൃത്യമായി വടതലയ്ക്ക് പ്രതികൂലമായ ഓഫായിരുന്നു. കൃത്യമായി ഗോൾമുഖത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്ന പന്തായിരുന്നു. ജേഴ്സ് നമ്പർ 23 കൃത്യമായി പുറത്തേക്ക് തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ക്യാരക്കിന് അനുകൂലമായ ഒരു കോർണർ കിക്ക് എടുക്കുന്നു. ബോൾ കൃത്യമായി സെൻട്രൽ ഹാഫിലേക്ക് കടത്തിയിരിക്കുകയാണ്. ജേഴ്സി നമ്പർ 9 ബോൾ കളക്ട് ചെയ്തിരിക്കുന്നു. ആ ബോൾ പിന്നെയും കോർണർ സൃഷ്ടിച്ചിരിക്കുകയാണ്. കോർണർ എടുക്കുന്നു. ജേഴ്സി നമ്പർ 9 ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബോൾ ആര് കളക്ട് ചെയ്യും? അത് പിന്നെയും പുറത്തേക്ക് ഒരു തീണ്ട ഷോട്ടായിരുന്നു പുറത്തേക്കുന്നത്, പക്ഷേ ബോൾ പുറത്തേക്കായിരുന്നു എന്ന് മാത്രം. ബോൾ ഞറക്കൽ കരസ്ഥമാക്കിയിരിക്കുന്നു. കൃത്യമായി ബോൾ പുറത്തേക്ക് അടിച്ചു കളയാനുള്ള ശ്രമമായിരുന്നു. വടതലയുടെ ഗോളി അത് യെല്ലോ കാർഡ് കൊടുത്ത് പുറത്തെടുത്തിരിക്കുകയാണ്. ബോക്സിനെ പുറത്തായിരുന്നു കൊണ്ടാണെന്ന് തോന്നുന്നു. ബോൾ ഇറക്കിൽ അനുകൂലമായ ഒരു ഷോട്ട് റഫർ വിധിച്ചിരിക്കുകയാണ്. ബ്ലോക്കുകളുള്ള ഒരു ഷോട്ടാണ് വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പടുത്തല കൃത്യമായൊരു ബ്ലോക്ക് സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. പഴുതടച്ചുള്ള ഒരു ഷോട്ട് ഇറക്കിൽ അടിച്ചാൽ മാത്രമാണ് ഗോൾ വലക്കിലിക്കാൻ കുലിക്കാൻ എന്ന് ുന്നു കളിക്കുന്ന
ഞാറക്കൽ അനുകൂലമായ ഒരു കോർണറാണ് ലഭിച്ചിരിക്കുന്നത്. പഠിപ്പിച്ചെടുപ്പിച്ച് ഒത്തിരി അവസരങ്ങൾ ഞാറക്കൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗോളാക്കുന്നതിനായി രീതിയാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വനിതല ഒരു ഗോൾ കിക്ക് ഇപ്പോൾ എടുക്കാൻ വേണ്ടി തയ്യാറാവുന്നു. ഈ കളിയുടെ രണ്ടാം ഭാഗം തുടരുകയാണ്. നല്ലൊരു കിക്കായിരുന്നു എടുത്തത്. ആ കിക്ക് കളക്ട് ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ട് അത് പുറത്തേക്ക്. ഞാറക്കൽ സെന്റ് മേരീസിന് അനുകൂലമായ ഒരു ഗോൾ കിക്ക് ലഭിച്ചിരിക്കുകയാണ്. റൈറ്റ് വിങ്ങിലേക്ക് കൊടുത്തത് കയറ്റാനൊക്കെ ശ്രമിക്കുന്നു. അത് സെൻട്രൽ മിഡിലേക്ക് കൊടുക്കാനുള്ള തീവ്രമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജേസ് നമ്പർ 9 കാലുകളിൽ പന്ത് ഇപ്പോൾ അനുകൂലമായ ഒരു ഷോട്ട് പിന്നെ ലഭിച്ചിരിക്കുന്നു. ജേഴ്സി നമ്പർ 5 ഞാറക്കലിന്റെ ബോളുമായി മുന്നേറുന്നു. ആ ബോൾ കൃത്യമായി ഡിഫൻഡ് ചെയ്ത് ജേഴ്സി നമ്പർ 17 വടുതലയുടെ യുവജനം ഇപ്പോൾ കളക്ട് ചെയ്യുമോ ഗോളാക്കുമോ എന്നൊരു പ്രതീക്ഷ. ഫലമായി ഞാറക്കൽ അനുകൂലമായ ഒരു ഗോൾ കിക്ക് ലഭിച്ചിരിക്കുകയാണ്. ബോൾ കൃത്യമായി സെന്റർ കടത്തിയിരിക്കുകയാണ്. കൃത്യമായി തന്നെ വടുതലയുടെ സെന്റർ ഡിഫൻസ് അത് പുറത്തേക്ക് തള്ളിയിരിക്കുകയാണ്. ജേഴ്സി നമ്പർ 23 ഞാറക്കൽ അനുകൂലമായൊരു ത്രോ ലഭിച്ചിരിക്കുന്നു. ത്രോ കളക്ട് ചെയ്ത് ജേഴ്സി നമ്പർ 11 അതിനെ കൃത്യമായി ഡിഫൻഡ് ചെയ്ത് മുന്നേറുകയാണ്. അതോടൊപ്പം തന്നെ ആ ഡിഫൻസിനെ പൊട്ടിച്ച് തന്നെ ഞാറക്കൽ വടുതലയുടെ കയ്യിലാണ്. ഞാറക്കൽ അനുകൂലമായ ഷോട്ടായിരുന്നു. ഷോട്ട് കൃത്യമായി തന്നെ ലക്ഷ്യത്തിലെത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. വടുതലയ്ക്ക് അനുകൂലമായ ഗോൾ ലഭിച്ചിരിക്കുന്നു. കൊടുക്കപ്പെടുന്നു വടുതലയുടെ ഡിഫൻസ്. കൃത്യമായി റൈറ്റ് വിങ്ങിലേക്ക് ബോൾ പാസ് ചെയ്തിരിക്കുകയാണ്. അതിനെ കളക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതാ ബോളുമായി മുന്നേറുന്നു. ബോളുമായി നല്ലൊരു ഫൗൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെയും റഫറി യെല്ലോ കാർഡ് ജേഴ്സി നമ്പർ 4 ഉയർത്തിയിരിക്കുകയാണ്. കളിയുടെ സൗഹൃദവും കളിയുടെ കൂട്ടായ്മയും വളരെ മനോഹരമായി റഫറി കൈകരിച്ചിരിക്കുകയാണ്. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഞാറക്കൽ സബ്സ്റ്റിറ്റ്യൂഷനെ കളിക്കാൻ വേണ്ടി ഇറക്കുകയാണ്. ജേഴ്സി നമ്പർ 7 ഇതാ കോർട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഗോൾ കിക്ക് എടുക്കുന്നു. നല്ലൊരു കിക്കായിരുന്നു. ഒരു 1 inch കൂടെ താഴേക്ക് വന്നിരുന്നെങ്കിൽ ഗോൾ വലയത്തിനുള്ളിലേക്ക് ഗോൾ കൃത്യമായി പുറത്തേക്ക് തന്നെ പോയിരിക്കുകയാണ്. ഡിഫൻഡർ ഗോൾ കൃത്യമായി സെൻട്രൽ മിഡിന് പാസ് ചെയ്തിരിക്കുകയാണ്. ജേഴ്സി നമ്പർ 4 അത് കളക്ട് ചെയ്ത് റൈറ്റ് വിങ്ങിലൂടെ കയറാൻ ശ്രമിക്കുന്നു. വടുതലയുടെ ഗോളി ഇത് അകൃത്യമായ ബോൾ പിടിച്ചിരിക്കുകയാണ്. വടുതലയുടെ ഗോളിക്ക് പ്രത്യേകമായ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാറക്കലിന്റെ ഗോളി തിരിച്ചും പിടിച്ചിരിക്കുകയാണ്. കളിയുടെ സമാധാനവും സൗഹൃദവും നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റഫറി കൃത്യമായി ബോൾ അത് വടുതലയ്ക്ക് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. വടുതലയ്ക്ക് അനുകൂലമായ ഒരു ത്രോ ലഭിച്ചിരിക്കുകയാണ്. ഞാറക്കൽ
അതുപോലെ തന്നെ അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ആണ് എടുക്കുന്നത്. ബ്ലോക്ക് ഇല്ലാത്ത ഒരു ഫ്രീ കിക്ക് ആണ് എടുക്കാൻ പോകുന്നത്. ഒരു സെൻട്രൽ മിഡിൽ നിന്നും ഒരു ഗോൾ കൊടുക്കുന്ന ഒരു ഷൂട്ട് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഉടനെ എടുക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നല്ലൊരു ഷോട്ട്, നല്ലൊരു ഷോട്ട് വളരെ എടുത്തിരിക്കുകയാണ്. കൃത്യമായി കണ്ടിരിക്കുകയാണ്. ഗോൾ കിക്ക് എടുക്കുന്നു. ഗോൾ സെന്ററിലേക്ക് കൃത്യമായി എന്തോ സംഭവിച്ചിരിക്കുകയാണ്. പിന്നെ ലൈൻ കട്ട് വിളിച്ചിരിക്കുകയാണ്. ഇത് പഠിതലേക്ക് അനുകൂലമാണെന്ന് തോന്നുകയാണ്. ഇപ്പോൾ ഞാറേക്ക് നല്ലൊരു ഡിഫൻസ് തീർക്കുകയാണ്. ആർക്ക് പൊട്ടിക്കാൻ പറ്റാത്ത ഡിഫൻസ് കൊണ്ട് വലിയൊരു കോട്ട ഞാറേക്ക് സൃഷ്ടിക്കുന്നു. അതിനെ എങ്ങനെയെങ്കിലും പൊട്ടിക്കാമെന്നൊരു വലിയൊരു വിചാരത്തോടുകൂടെ വടുതലയും ഒരുങ്ങുകയാണ്. വടുതലയുടെ കിക്കെടുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അച്ഛ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. റഫറി കൃത്യമായി കളി നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയാണ്. കിക്കെടുക്കുന്നു. കിക്കെടുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാറയ്ക്ക് ഇപ്പോൾ ഈ മൈതാനത്തിന്റെ പിന്നെയും കൊടുക്കുന്നു. ഞാറയ്ക്ക് അനുകൂലമായ ഷോട്ട് വിളിച്ചിരിക്കുകയാണ്. നല്ലൊരു പവർഫുൾ ഷോട്ട് ഇതാ കാഴ്ചവെക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഞാറയ്ക്ക് അനുകൂലമായ ഒരു ത്രോ വിധിച്ചിരിക്കുന്നു. നല്ലൊരു ഷോട്ടായിരുന്നു. നല്ലൊരു നമ്മള് പ്രത്യേകമായിട്ട് അനുമോദിക്കേണ്ട വ്യക്തിയാണ് കാഴ്ചവെച്ചത്. അനുകൂലമായ ഒരു ഗോൾ കിക്കിനെയും കൊള്ളുകയാണ്. പ്രോത്സാഹിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. കൃത്യമായി ആ ഡിഫൻഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പഠനയ്ക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്കിനെ വിധിച്ചിരിക്കുകയാണ്. കേസ് നമ്പർ 16 അച്ഛു കിക്ക് എടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ബ്ലോക്കുള്ള ഒരു ഫ്രീ കിക്കാണ് റഫറി വിധിച്ചിരിക്കുന്നത്. മുമ്പത്തെ പോലെ ഒരു ഗോൾ സൃഷ്ടിക്കപ്പെടുമോ? സൃഷ്ടിക്കപ്പെടുമോ? സൃഷ്ടിക്കപ്പെട്ടില്ല. ആ ഗോൾ കൃത്യമായി ഗോൾ വിധിച്ചിരിക്കുകയാണ്. നല്ലൊരു നല്ലൊരു മുന്നേറ്റമായിരുന്നു. പിന്നെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെന്റ് മേരീസ് ഞാറയ്ക്കൽ ദേവാലയത്തിലെ യുവജനങ്ങളും ചർച്ച് വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കളിച്ച ഇരു ടീമുകളും കളിക്കാർ പരസ്പരം കൈകൾ കൊടുത്തിട്ടുകയാണെന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി പറയാനായി പടുതലയിലെ യുവജനങ്ങളുടെ പ്രസിഡന്റ് തോമസ് പോർവെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഒരു ഫുട്ബോൾ മാച്ച് ആയതുകൊണ്ട്
അതിൻ്റെ സഹകരണം എല്ലാവർക്കും ഉണ്ടായിരിക്കണം. സൈനികങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരക്കൽ ദേവാലയത്തിലെ കൊച്ചൻ ജിപ്പിച്ച് എന്തൊരു ഇഷ്യൂ എടുക്കണം. പട്ടണത്തിലെ യുവജനങ്ങൾ പ്ലീസ് കൊച്ചിനെ ഞാൻ ഉണപ്പെടുത്തുകയാണ്. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. നമ്മുടെ ആദ്യത്തെ ഒരു ടൂർണമെൻ്റ് ആയിരുന്നു. രണ്ടുപേരും കൃത്യമായിട്ട് കളിക്കണം. കളിയുടെ മാന്യത, കളിയുടെ സമാധാനവും സൃഷ്ടിക്കപ്പെടണം. നന്ദി പറയാനായി ഒടുവരയിലെ എസ്.സി.വൈ.എം പ്രസിഡന്റ് തോമസ് പോളിനിസിനായിരുന്നു ഒരു വിഷയം. ചാൾസ് ബി പോൾ ആണ്. ചാൾസിന് എല്ലാ അഭിനന്ദനങ്ങളും ഇപ്പോൾ കൈവരുത്തി നിൽക്കുന്ന ചാൾസ് ആണ്. ചാൾസിന് എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ പ്രാർത്ഥനകളും ക്യാമറകളും ട്രോഫികളും കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എല്ലാ കളിക്കാരും ക്ഷീണമകറ്റി എത്രയും പെട്ടെന്ന് ട്രോഫികൾ മേടിക്കാനും സർട്ടിഫിക്കറ്റ് പെട്ടാനും വേണ്ടി ശ്രദ്ധിക്കണം. കുറച്ചെല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. ഇതിൻ്റെ ക്യാമറോളിംഗ് ട്രോഫി ഫസ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫാദർ ജോസഫ് കണ്ടതിൽ എവർ റോളിംഗ് മെമ്മോറിയൽ ട്രോഫി തമ്മിരിക്കുന്നത് KSMI സെന്റ് ജോസഫ് പ്രൊവിൻസിലെ സിസ്റ്റേഴ്സാണ്. പ്രത്യേകമായിട്ട് പ്രൊവിൻഷ്യൽ ജയ സിസ്റ്റർന് നന്ദി പറയുകയാണ്. സെക്കൻഡ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീ തരീൻ പാറ മെമ്മോറിയൽ ട്രോഫിയാണ്. പ്രത്യേകമായിട്ട് ജോസഫ് തരീനും അതോടൊപ്പം തന്നെ അവരുടെ സഹായങ്ങൾക്കും സഹകരണങ്ങൾക്കും നന്ദി പറയുകയാണ്. നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ്സും സെക്രട്ടറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടെ രണ്ട് പ്ലേയേഴ്സിന് നന്ദി പറയുന്നു. ഇതിനെ സംഘടിപ്പിച്ച ഞാറക്കൽ ദേവാലയത്തിലെ വികാരേശനും കൊച്ചനും കസലിക്ക ദേവാലയത്തിലെ വികാരേശനും കൊച്ചന്മാർക്കും നന്ദി പറയുന്നു. ഈ മൈതാനം നമുക്ക് വേണ്ടി വെട്ടുന്നത് ബഹുമാനപ്പെട്ട ശുഭോച്ചനാണ്. ശുഭോച്ചൻ ഈ ദേവാലയത്തിൻ്റെയും ഈ സ്ഥാപനത്തിൻ്റെ റെക്ടറാണ്. ശുഭോച്ചന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. എല്ലാ കളികളും നിയന്ത്രിച്ചത് ഇവിടുത്തെ തന്നെ അക്കാദമിയിലെ റെഫറീസും അതോടൊപ്പം തന്നെ കോച്ചുമാരുമാണ്. പ്രത്യേകമായിട്ട് കോച്ചുമാർക്ക് നന്ദി പറയുന്നു. നന്ദിയുടെ സമയത്ത് കൃത്യമായി ഇവരുടെ പേരുകൾ പറഞ്ഞ് ഇവർ ഓർക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റ് റിപ്പോർട്ട് ചെയ്യുക. സർട്ടിഫിക്കറ്റ് വിതരണത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. കളിയുടെ തുടർന്നുള്ള കാര്യങ്ങൾ വിതരണം ചെയ്യാനും അതോടൊപ്പം തന്നെ അറിയിക്കാനുമായി സിബി എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റ് റിപ്പോർട്ട് ചെയ്യുക. വൈകുന്നില്ല
ഞാൻ പറയാൻ കടയുടെ സമ്മാനദാനത്തിലേക്ക് നീങ്ങുകയാണ്.